ബഹുമാനായ സിഫൈസ് ഉസ്താദ് വരുന്നുണ്ട്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് ഒന്നരായ സി ഉസ്താദാണ്. ഉസ്താദിന് സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുകയാണ്. ഉസ്താദിനെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് വാഹിർദവാന അലഹമ്മദില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على حبيب رب العالمين وعلى آله وأصحابه إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ومن شهد منكم الشهر فليصمه ومن كان مريضا او على سفر فعدة من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم صدق وبلغ رسوله النبي الكريم. قال عبد الله بن المبارك من تهاون بالعذب عوقب بحرمان السنن ومن تهاون بالسنن عوقب بحرمان الفرائض ومن تهاون بالفرائض عوقب بحرمان المعرفة. ബഹുമാന്യ രായ സഹോദരന്മാരെ, സഹോദരികളെ, നാം എല്ലാവരും ഭാഗ്യവാന്മാരാണ്. പുണ്യമേറിയ റമദാൻ മാസത്തെ സ്വാഗതം ചെയ്യാൻ ഇക്കൊല്ലവും നമുക്ക് അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരു വാക്യത്തിൽ ഈ പരിപാടികൾ ഈ മജ്‌ലിസിലുള്ള സയ്യിദുമാരുടെയും ഉസ്താദുമാരുടെയും എല്ലാവരുടെയും സമ്മതപ്രകാരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. റമദാൻ മാസം കൊണ്ട് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ബഹുമാനിക്കേണ്ട വ്യക്തികളെയും ബഹുമാനിക്കേണ്ട സന്ദർഭങ്ങളെയും ബഹുമാനിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ വ്രതാനുഷ്ഠാനത്തെ വിവരിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന വാക്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു
പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള മാസമായ റമദാൻ, ഫമൻ ശഹിദ മിൻകും ശഹ്റ ഫൽയസുംഹു, ആ ഒരു ബഹുമാനം ഈ മാസത്തിന് ഉള്ളതുകൊണ്ട് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുവീൻ. അപ്പോൾ ഖുർആനിനെ ബഹുമാനിക്കുന്ന ആളുകൾ ഖുർആൻ അവതരിച്ച മാസത്തെയും ബഹുമാനിക്കണം എന്ന ഒരു വലിയ ഫിലോസഫി ഇവിടെ നമ്മുടെ മുൻപിൽ വെക്കുകയാണ്. ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് മദ്രസയെ ബഹുമാനിക്കണം. ഇൽമിനെ ഞാൻ ബഹുമാനിക്കും, മദ്രസയെ ഞാൻ ബഹുമാനിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ചിലപ്പോൾ അവൻ ഈമാനിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്യും. നിസ്കാരത്തെ ഞാൻ ബഹുമാനിക്കും, നിസ്കരിക്കുന്നവനെ ഞാൻ ബഹുമാനിക്കുകയില്ല എന്ന് പറയുന്നതും അപകടമാണ്. കാരണം നിസ്കാരവുമായുള്ള ബന്ധം നന്നാക്കിയ ആളാണല്ലോ മുസല്ലി അല്ലെങ്കിൽ മുസല്ലിയാർ. നിസ്കരിക്കുന്ന വിഷയത്തിൽ കൃത്യത പുലർത്തുന്ന ആളാണ് മുസ്ലിയാർ. നിസ്കാരവുമായി ബന്ധപ്പെടുത്തിയ പേര് വന്നു. അതുപോലെ ഖുർആൻ അവതരിപ്പിക്കുവാൻ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേറെയും മാസങ്ങളെല്ലാം ഉണ്ടായിട്ട് അതൊന്നും അല്ലല്ലോ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ഈ റമദാനിനെയാണ്. അതുകൊണ്ട് ഖുർആനിനെ ബഹുമാനിക്കുന്ന മുഴുവൻ ആളുകളും ഈ റമദാനിനെ ബഹുമാനിക്കുവീൻ. അബ്ദുല്ലാഹിൽ മുബാറക്ക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവരുടെ ഒരു ഉപദേശം കിതാബുകളിൽ കാണാം. മൻ തഹാവന ബിൽ അദബി, അദബ് എന്ന ഒരു പ്രധാന കാര്യം ഉണ്ട്. അത് ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയാൽ പള്ളിയോട് പാലിക്കേണ്ട മര്യാദ പാലിക്കാതെ പോയാൽ ഖുർആനിനോടുള്ള ആദരവ് അവഗണിച്ചാൽ മുതഅല്ലിമീങ്ങളോടുള്ള ബഹുമാനം അളവ് കുറച്ചാൽ ജ്യേഷ്ഠനോട് അനുജന്മാർ അനാദരവ് കാണിച്ചാൽ അൽ അഹുബി മൻസിലത്തിൽ അബി, ബാപ്പയുടെ മരണശേഷം ജ്യേഷ്ഠൻ ബാപ്പയുടെ സ്ഥാനത്താണ്. അപ്പോൾ ബാപ്പയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം ഇനി ജ്യേഷ്ഠന് കൊടുക്കണം എന്നതടക്കമുള്ള എല്ലാ മൂല്യങ്ങളിലും നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഇത്. ഈ അദബ് ആരെങ്കിലും അവഗണിച്ചാൽ ഉഖിബ ബിഹിർമാനി സുനൻ, അവൻ പിന്നെ മെല്ലെ മെല്ലെ സുന്നത്തുകൾ ചെയ്യാൻ കഴിയാത്ത, സുന്നത്തുകളെ അവഗണിക്കുന്ന ഒരാളായി അവൻ മാറും. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ വിമർശിക്കുന്നവരും സുന്നത്തി ജമാഅത്തിൻ്റെ പാതയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അവരുടെ പ്രസ്ഥാനവും അവരുടെ പ്രവർത്തനവും അതിൻ്റെ പ്രധാന അടയാളം ഇൻസൾട്ടിങ് ആണ്, അവഗണനകളാണ്, അദബില്ലാത്ത സ്വഭാവങ്ങളാണ്. അവർ ചോദിക്കുകയല്ല, ചോദ്യം ചെയ്യുകയാണ് അവരുടെ ശൈലി. നമ്മളോ? നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കലാണ്. അവർ അറിവ് ഉള്ള ആളുകളെ ചോദ്യം ചെയ്യലാണ്. അപ്പോൾ അദബ് എന്ന ആ ഘടകം ഒരാൾ അവഗണിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെ സുന്നത്തുകളിലൊക്കെ ഇല്ലാതെയായി. വമൻ തഹാവനബി സുനൻ, പിന്നെ സുന്നത്തിനെ അവഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. സുന്നത്തുകളെയൊക്കെ ചോദ്യം ചെയ്യും, അത് ഫർളൊന്നും അല്ലല്ലോ
നഖം എന്താണ് മുറിക്കാത്തത്? സുന്നത്തല്ലേ ഉള്ളൂ എന്നായിരിക്കും അവൻ്റെ ശൈലി. ആ ശൈലി വരുന്നതോടുകൂടി അവൻ രിദ്ദത്ത് വരെ സംഭവിക്കുന്ന ഗുരുതരമായ രോഗമാണ്. അങ്ങനെ സുന്നത്തുകളെ അവഗണിക്കലോടുകൂടി, നിസ്സാരപ്പെടുത്തലോടുകൂടി, പിന്നെ ഫർളുകളും അവഗണിക്കുന്ന അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ വരികയും ആ ഫർളുകളെ കൂടി അവഗണിച്ചാൽ അവസാനം അള്ളാഹുവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ട് അവൻ പരാജയപ്പെട്ടു പോകും എന്ന് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു അരുൾ ചെയ്തിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ട്. രോഗികൾക്ക് നോമ്പ് നോൽക്കുന്നതിൽ ഇളവുണ്ട്, രോഗികൾക്ക് പല വിഷയത്തിലും ഇളവുണ്ട് എന്ന് ഭൗതിക ലോകത്ത് നമുക്കറിയാം. അറ്റൻഡൻസ് കുറഞ്ഞു, രോഗിയായിരുന്നു എന്നാൽ അവന് അവൻ്റെ ആബ്സെൻസ് പ്രസൻസായിട്ട് രേഖപ്പെടുത്തുകയോ അവൻ്റെ പ്രൊമോഷന് തടസ്സമായി ആ രോഗത്തെ കാണാതിരിക്കുകയോ ചെയ്യുന്ന ശൈലി ഭൗതിക സിസ്റ്റത്തിലുണ്ട്. ഖുർആൻ ലൈസാ അലൽ മരീദ് ഹറജുൻ, രോഗികൾക്ക് ആരോഗ്യമുള്ളവരുടെ എല്ലാ കുറ്റങ്ങളും രോഗികൾക്കുണ്ടാവുകയില്ല. ലൈസാ അലൽ അഅമാ ഹറജുൻ, കണ്ണുള്ളവരുടെ എല്ലാ നിയമവും കണ്ണില്ലാത്തവന് ബാധകമല്ല. ലൈസാ അലൽ അഅറദി ഹറജുൻ, കാലിന് ആരോഗ്യമുള്ളവരുടെ നിയമങ്ങൾ കാല് മുടന്തുള്ള ആൾക്ക് ബാധകമല്ല. ഇങ്ങനെയുള്ള ഒരു നിയമ സംഹിതയാണ് ഖുർആൻ. ആ ഖുർആൻ രോഗികളുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അവർക്ക് നോമ്പ് വേണ്ട. രണ്ട്, സത്യസന്ധന്മാരായ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ ഈ മാസത്തിൽ നോമ്പ് നോൽക്കേണ്ടത് ആരോഗ്യത്തെ ബാധിക്കും, എന്നാൽ നോമ്പ് ഒഴിവാക്കാം. ആ പറയുന്ന രണ്ടാളുകളും നിഷ്പക്ഷത പുലർത്തുന്നവരും നീതിയും ന്യായവും ഉള്ളവരുമാവണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ രോഗി നോമ്പ് ഉപേക്ഷിക്കുകയാണ്, പക്ഷേ പകൽ സമയത്ത് മറ്റുള്ളവർ കാണുന്ന സ്ഥലത്ത് അവർ പരസ്യമായി ഭക്ഷണം കഴിക്കരുത്. എന്താ കാരണം? അത് നോമ്പിനോടുള്ള ആ ബഹുമാനം പിച്ചിച്ചീന്തലാണ്, അത് അദബിന് വിരുദ്ധമാണ്. അതാണ് അബ്ദുല്ലാഹിൽ മുബാറക് പറഞ്ഞ ആ വാക്യം എല്ലാവരുടെയും മനസ്സിൽ കുത്തിവെക്കുക. മൻ തഹാവന ബിൽ അദബി ഊഖിബ ബിഹിർമാനി സുനൻ വമൻ തഹാവന ബിസ്സുനനി ഊഖിബ ബിഹിർമാനിൽ ഫറായിൽ വമൻ തഹാവന ബിൽ ഫറായിൽ ഊഖിബ ബി ഹിർമാനിൽ മാരിഫ. ഇത് വല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരു ചെറിയതാണെന്ന് ആളുകൾക്ക് തോന്നുന്ന കാര്യം ഇബ്ലീസിൽ നിന്ന് ഉണ്ടായപ്പോഴാണ് അവൻ്റെ എല്ലാ സ്ഥാനങ്ങളും തെറിച്ചു പോയത്. അതുകൊണ്ട് സ്ഥാനങ്ങളും ബഹുമാനങ്ങളും നിലനിർത്താൻ വേണ്ടി മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാൻ്റെ ആ പദവി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു വെച്ച ഒരു സംവിധാനമാണ് പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം. ആ വ്രതാനുഷ്ഠാനം ഓരോ വർഷത്തിലും ഇങ്ങനെ വരുമ്പോൾ ക്ലൈമറ്റുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. 32 കൊല്ലം കഴിയുമ്പോഴേക്ക് ആദ്യം നോറ്റ നോമ്പിൻ്റെ അതേ ഡേറ്റിൽ ഇതിങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വതആലാൻ്റെ വലിയ ഹിക്മത്തുള്ള പരിശുദ്ധ റമദാനാണ്. റമദാൻ്റെ ഈ ഒരു പോയിന്റ് മാത്രം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നാം പ്രത്യേകമായി മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, പല അഭിപ്രായങ്ങളും പല നിലപാടുകളും പല പ്രസ്താവനകളും ഇവിടെ രൂപപ്പെടുന്നത് മനുഷ്യൻ്റെ ചിന്താപരമായ വ്യവഹാരത്തിലൂടെയാണ്. നമുക്കെല്ലാവർക്കും പല വിഷയങ്ങളിലും പല അഭിപ്രായങ്ങളും നിലപാടും ഉണ്ടാവും.
പക്ഷെ ഏത് നിലപാട് നമുക്കുണ്ടെങ്കിലും നമ്മുടെ സംഘടനയുടെ നിലപാടിനോടൊപ്പം നാം നിൽക്കുന്നു. അങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം നാം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ കുറെ വായിക്കുന്നവരും ചാനലുകൾ ശ്രദ്ധിക്കുന്നവരും പത്രങ്ങൾ വായിക്കുന്നവരും പ്രസംഗങ്ങൾ കേൾക്കുന്നവരും ആയതുകൊണ്ട് പല വിഷയത്തിലും നമുക്ക് ചില നിലപാടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉമറുബ്നു അബ്ദുൽ അസീസ് വലിയ മഹാനാണ്. അദ്ദേഹം പറയുന്നു, ഹുദു മിനർ റഈ മാ യുവാഫിഖു മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ നിലപാടുകളോട് യോജിച്ചുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുവീൻ. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നിനും പറഞ്ഞു കൊടുങ്ങണ്ട. കാരണം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ടാണ് വരിക. അഫറായി തമനിത്തഹദ ഇലാഹഹു ഹവാഹു അഫഅന്ത തകൂനു അലൈഹി വകീല. വിശുദ്ധ വേദഗ്രന്ഥം നമ്മോട് പറയുന്നു, ആ ഏതൊരു മനുഷ്യൻ അവൻ്റെ സ്വന്തം അഭിപ്രായങ്ങളോട് ഇച്ഛയോട് ചേർന്ന് നിൽക്കുന്നുവോ അവൻ്റെ കാര്യം അപകടമാണ്. രണ്ട് പറമ്പ് ഉണ്ട്, എവിടെയാണ് വീടുണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തേക്കുള്ള വിസ ശരിയായി വരുന്നുണ്ട്, ഏതു സ്ഥലത്തേക്കാണ് പോകേണ്ടത്? രണ്ട് ബിസിനസ് പറഞ്ഞു വരുന്നുണ്ട്, ഏത് ബിസിനസ്സിലാണ് നാം തുടങ്ങേണ്ടത്? ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ വരും. കല്യാണാലോചന നടക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലാണത്. ഏതാണ് സ്വീകരിക്കേണ്ടത്? അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവിടെ നിന്നും പറയുന്നുണ്ട്. ഇതേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ കടന്നുപോയതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നുകിൽ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കടന്നു വരാൻ പോകുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഉമറുബ്നു അബ്ദുൽ അസീസിൻ്റെ ഒരു ഉപദേശം, ആ ഉപദേശം ഏതാണ്? നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർ അവിടെയെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകൾ എങ്ങനെയാണ്, അതായിരിക്കണം നിങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ, വിവാഹം ഉറപ്പിക്കുമ്പോൾ നല്ല മഹാന്മാരായ ആളുകളെ സമീപിക്കുന്നു, അവരോട് ചോദിക്കുന്നു. ഇങ്ങനെ രണ്ടെണ്ണം പറയുന്നുണ്ട്. അത് നിങ്ങൾ പറയുന്നത് ഏതോ അതാണ് ഞാനവിടെ പരിഗണിക്കുക. വൈലത്തൂര് സയ്യിദ് അവർകൾ, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, നമ്മളെ മഹാന്മാരായ സാദാത്തുക്കൾ ആലിമീങ്ങൾ റമദാന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ പാതയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വീടിന് കുറ്റിയടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ദൂരെ നിന്ന് വന്നു, ഞാൻ ആ മജ്‌ലിസിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ആ യുവാവിനോട്, സഹോദരനോട് പറഞ്ഞു, വീടിന് സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ എൻ്റെ അഭിപ്രായം അനുസരിച്ച് അത് മാറ്റുകയില്ല എന്ന് ഉറപ്പു തന്നാൽ മാത്രമേ ഞാൻ പറയൂ. അദ്ദേഹം കുറേ നേരം ആലോചിച്ച് പുറത്തു പോയി വേറെ ആരോടൊ കൂടി ആലോചിച്ച് രണ്ടാമത് വന്ന് പറഞ്ഞു, നിങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് സ്ഥാനം കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നാം നമ്മേക്കാൾ മുന്തിക്കേണ്ടതും പ്രിഫർ ചെയ്യേണ്ടതും മഹാന്മാരായ ആളുകളെയാണ്. അവിടെയാണ് നമ്മളെ വിജയം. അതാണ് എല്ലാ വിഷയങ്ങളിലും സുന്നത്തിയമായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ കാരണം. മർക്കസുമായി ബന്ധപ്പെട്ട വിഷയമായാലും നമ്മളെ പത്രത്തിന് സിറാജ് എന്ന് പേരിടുന്ന വിഷയത്തിലായാലും നമ്മളെ കുട്ടികൾക്ക് നാം പേര് വിളിക്കുന്നതിൽ ഒക്കെ മാതൃകയാക്കാവുന്ന സംഭവങ്ങളും ഉദാഹരണങ്ങളും ധാരാളം ഉണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഫാത്തിമത്തുസ് സുഹ്റാവ്
ഗർഭിണിയായി പ്രസവവേദന കിട്ടിയ സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഗർഭവേദനയും ദുഃഖമുണ്ടാവും, ഭർത്താവ് അവിടെ ഉണ്ടാവണം, അതതിൻ്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ ഓടിയെത്തി പിതാവ് എന്ന നിലയിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് പോയി, തിരിച്ചു വരുമ്പോഴേക്ക് പ്രസവിച്ചിട്ടുണ്ട്. ജനിച്ച കുട്ടിക്ക് അലി ബിൻ അബി ത്വാലിബ് പേരിട്ടു, ജാഫർ എന്ന് പേരിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോഴേക്ക് പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. അലിയാരോട് ചോദിച്ചു എന്താണ് പേരിട്ടത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ജാഫർ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ കുട്ടിക്ക് ഹസൻ എന്ന് പേരിടലാണ് നല്ലത്. ഉടനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പേര് ഹസൻ എന്നാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വബഅദഹു ഹുസൈൻ, ആ ഹസന്റെ ശേഷം ഹുസൈൻ എന്നൊരു കുട്ടിയും കൂടി വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചത് മഹാന്മാർ അതിൽ ഇടപെടുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിക്കൊണ്ട് നിൽക്കണം. അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മുടെ തീരുമാനത്തെക്കാൾ മഹാന്മാരുടെ തീരുമാനങ്ങളെ നാം എപ്പോഴും പരിഗണിക്കുക. ഫർളും സുന്നത്തും മര്യാദകളുമൊക്കെ കൂടുതൽ പാലിക്കുന്ന ആളുകളോടുള്ള വിധേയത്വം, കമ്മിറ്റ്മെന്റ്, അതാണ് മനുഷ്യന്റെ വിജയം. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സഖാഫിയുടെ പ്രഭാഷണം ഇവിടെ നടക്കുകയാണ്. എല്ലാം കൊണ്ടും അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഞാൻ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പറയണെങ്കിൽ പറഞ്ഞു. ഹലോ. സമസ്ത താമരശ്ശേരി മേഖല തയ്യാറാക്കിയ സക്കാത്ത് ബാധ്യതയും സാധുതയും എന്ന ലഘുലേഖ ഇൻഷാ അല്ലാ ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നൽകി ഇതിൻ്റെ പ്രകാശനം അല്ലേ. സക്കാത്ത് വിതരണത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിക്കുന്നുണ്ട്. ഈ അടുത്ത് ജമാഅത്തെ ഇസ്ലാമി താമരശ്ശേരി വെച്ച് ഒരു പരിപാടി നടത്തി. അതിൽ വിദ്യ റഹീം സാഹിബ് അടക്കം ഇതിലേക്ക് സംഘടിത സക്കാത്തിലേക്ക് ജനങ്ങളെ ഉത്ബോധിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ പത്രവാർത്തകങ്ങൾ കണ്ടു. അപ്പൊ ആ സമയത്താണ് മേഖല ജമിയത്തുലിമയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച വരുന്നത്. നമുക്ക് ഇത് സംബന്ധമായി ജനങ്ങളെ ബോധവൽക്കരിക്കണം, അതിന് ഒരു ലഘുലേഖ തയ്യാറാക്കണമെന്ന് അങ്ങനെയാണ് നടിച്ച അറക്കിയിട്ടുള്ളത്. മാന്യ സഹോദരന്മാർ, എസ് വൈ എസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും എസ് എസ് എഫിന്റെയും സർക്കിൾ യൂണിറ്റ് പ്രവർത്തകർ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായും മറ്റുമൊക്കെ. അള്ളാഹു അവർക്കൊക്കെ തക്ക പ്രതിഫലം നൽകട്ടെ. ആമീൻ.